ഫ്രണ്ട്സ്, വെൽക്കം ടു അനാപ്സ് കിച്ചൺ. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ അനാപ്സ് കിച്ചണിൽ റെഡിയാക്കാൻ പോകുന്നത് കോൾസ്ലോ ആണ് കേട്ടോ. കോൾസ്ലോ സാലഡ് ആണ്. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും അറിയാൻ പറ്റുമോ അല്ലെ ഇങ്ങനെ നമ്മുടെ ഈ കോൾസ്ലോ സാലഡ് ഉണ്ടാക്കുന്നതെന്ന്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പൊ ക്യാബേജും ക്യാരറ്റും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വളരെ കുറച്ച് വെജിറ്റബിൾസ് മാത്രം മതി കേട്ടോ നമ്മുടെ സാലഡിന്. അപ്പോ ക്യാരറ്റും ക്യാബേജും ആണ് എന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അപ്പൊ ക്യാബേജിന്റെ ഓരോ ലീഫായിട്ട് ഇങ്ങനെ പടർത്തിയെടുത്തതിന് ശേഷം ഓരോ ലീഫായിട്ട് ഇതുപോലെ വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് ഉപ്പിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ച് നല്ലതായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നന്നായി തുടച്ചെടുക്കണം കേട്ടോ. അതുപോലെ കഴുകിയ കുറച്ച് ലീഫ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് മാറ്റി വെക്കാം. പിന്നെ നന്നായി കഴുകി കടഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കടഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നതിന്റെ കാര്യം കൈപ്പരസം ഫീൽ ചെയ്യും. അതുകൊണ്ട് എന്ത് ഡിഷസ് ഉണ്ടാക്കണമെങ്കിലും ഞാൻ കടഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാറുണ്ട്. എന്റും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ കട്ട് ചെയ്യുന്ന രീതി, നമ്മുടെ കോൾസ്ലോ കട്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ പീലർ അല്ലായിരുന്നെങ്കിലും ഉണ്ടാവൂലെ. പീലർ കാരറ്റിന്റെ ആ പുറത്തെ ഭാഗമെല്ലാം ഞാൻ കട്ട് ചെയ്ത് വേസ്റ്റ് ഭാഗമൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ കഴുകി വെച്ചിരിക്കുന്ന കാരറ്റാണ്. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഇതിന്റെ പീലർ റിമൂവ് ചെയ്യണ പോലെ തന്നെ റിമൂവ് ചെയ്യുക. അപ്പൊ നല്ല തിന്നായിട്ട് നമ്മുടെ കാരറ്റ് കിട്ടും. അപ്പൊ ഇത് ഫുൾ കാരറ്റ് വേണ്ട. അപ്പൊ ക്യാബേജ് എടുക്കുന്നതിന്റെ ഒരു മൂന്നിൽ ഒരു ഭാഗം മാത്രം ക്യാരറ്റ് മതിയാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് കളർ കോമ്പിനേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇനി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല സ്ക്വയർ പീസസ് ആയി കിട്ടും. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ടുള്ള പീസുകളായിട്ട് നമ്മുടെ ക്യാരറ്റ് കിട്ടും. അപ്പോ ഈ കോൾസ്ലോ ഒന്ന് പേര് കേട്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡ് ആണ്. ഓക്കെ, ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് വെജിറ്റബിൾസ് എല്ലാം എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുക കേട്ടോ. കുറച്ച് തണുപ്പുണ്ടെങ്കിലേ ഈ സാലഡിന് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അതുപോലെ ക്യാബേജ് ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോ ക്യാബേജ് ലീഫ് നമ്മുടെ ഈ ക്യാബേജിന്റെ കട്ടിയുള്ള പോർഷൻ ഇല്ലേ, അപ്പൊ അത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ അത് കട്ട് ചെയ്ത് കൊടുക്കാം. ലീഫ് ഒന്ന് റോൾ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വിടർത്തി നോക്കിയതേ, നല്ല നമ്മുടെ ഈ സാൻഡ്വിച്ചിനൊക്കെ ഉണ്ടാവൂലേ ക്യാബേജ്, അപ്പൊ അതിലുള്ള ക്യാബേജ് ഒക്കെ പോലെയല്ലേ. ക്യാബേജും ക്യാരറ്റും കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇത് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോ പിള്ളേരെ നമുക്ക് പിന്നെയും പറ്റിക്കാനുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പൊ അതുപോലെ എല്ലാ ക്യാബേജും ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോ ഓക്കെ, ഞാനപ്പോ എല്ലാ ക്യാബേജും കട്ട് ചെയ്ത് നമ്മുടെ ക്യാരറ്റിന്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വേണ്ട കേട്ടോ, ഒരല്പം മതി. 1/4 teaspoon പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇനി ലെമൺ ജ്യൂസ് വേണം. അപ്പൊ ഒരു അരമുറി നാരങ്ങ മതിയാവും. നാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനെഗർ യൂസ് ചെയ്യാം കേട്ടോ. വിനെഗർ യൂസ് ചെയ്യുമ്പോൾ ഒരു 1/4 teaspoon വിനെഗർ മതിയാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂണോ അതുപോലെ ഫോർക്കോ കൊണ്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് അടുത്തതായി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓണിയൻ ആണ് കേട്ടോ. ഇത് 2 teaspoon സവാള മതിയാവും, ഒത്തിരി വേണ്ട. പിന്നെ വരുന്നത് മയോണൈസ് ആണ്. മയോണൈസ് ഇപ്പോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ മയോണൈസ് ഒരു 2 tablespoon ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഇനി അടുത്തതായി വേണ്ടത് ഒരു നുള്ള് പെപ്പർ പൗഡർ ആണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൾസ്ലോ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുമല്ലോ. അപ്പൊ അടുത്ത മറ്റൊരു ഡിഷായി വരുന്നവരെ താങ്ക് യു.